ദ്വിരാഷ്ട്രവാദത്തെ പിന്തുണച്ച കപട ദേശീയവാദികളുടെ കുബുദ്ധിയിലാണ് ഭാരതം വെട്ടിമുറിക്കപ്പെട്ടതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. കൊല്ലം കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ച ഭാരത വിഭജന ഭീകരതയുടെ സ്മൃതിദിനാചരണം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്മൃതിദിനാചരണത്തിന്റെ ഭാഗമായി മൗനജാഥയും നടന്നു. രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ വിഭജനത്തിന്റെ തീച്ചുളയിൽ എരിഞ്ഞടങ്ങിയവരെ കൂടി അനുസ്മരിക്കാനാണ് സ്മൃതിദിനാചരണം സംഘടിപ്പിക്കുന്നതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഭാരത വിഭജന ഭീകരതയുടെ സ്മൃതിദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിധ്വംസക ശക്തികൾ ഭാരതത്തിൽ പിടിമുറുക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ആഗോള ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് രാജ്യത്തെ വീണ്ടും വെട്ടിമുറിക്കാനാണ് ഈ ശക്തികൾ ശ്രമിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. പൊതുജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന രാജ്യദ്രോഹ ശക്തികളുണ്ട്. പാകിസ്ഥാനെ വിവരിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രമുണ്ടായപ്പോൾ, ഒരു രാജ്യമുണ്ടായപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചേതോവികാരം എന്താണ്, ഏതൊരാശയത്തിനും ആദർശത്തിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു പുതിയ രാജ്യം രൂപീകരിച്ച് ഭാരതത്തെ വിഭജിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതേ വികാരവും അതേ ചേതോവികാരവും അതേ പ്രവണതയും അതേ ആശയവും ഇന്നും പ്രബലമായി കൊണ്ടിരിക്കുകയാണ്. ആഗോളാടിസ്ഥാനത്തിൽ വലിയൊരു ഇന്ത്യ വിരുദ്ധ ചേരി ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഭാരതത്തെ ശിഥിലമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നിരവധി വിധ്വംസക ശക്തികൾ, വിഘടനവാദികൾ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്മൃതിദിനാചരണത്തിന്റെ ഭാഗമായി കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ നിന്ന് മാർക്കറ്റ് ജംഗ്ഷൻ വരെ മൗനജാഥയും സംഘടിപ്പിച്ചു. ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ഗോപകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന സമിതി അംഗങ്ങളായ ജി ഗോപിനാഥ്, ബി രാധാമണി, എ ശ്രീകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, കൊല്ലം.